போலாம். ராஜா தர இந்த குழந்த குழந்த നിങ്ങൾ പലപ്പോഴും കാണുന്നതാണ് ഇതുപോലത്തെ വണ്ടി, ചുമന്ന വണ്ടി, പലതരത്തിലുള്ള നീലയും ചുവപ്പുമായിട്ടുള്ള വെളിച്ചവിട്ടൊരു സൈറൺ മുഴക്കിയിട്ട് റോഡിലൂടെ പല രീതിയിൽ ഹൈ സ്പീഡിൽ പാഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് എന്തിനാണ്, എങ്ങോട്ടേക്കാണ് ഇവർ ഇത്രയും സ്പീഡിൽ അമിത വേഗത്തിൽ പോകുന്നതെന്ന്, എന്തിനായിരിക്കും പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് ഒന്നിനല്ല, റെസ്ക്യൂ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു ജീവൻ അപകടപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന വാഹനങ്ങളാണ് ഇവയൊക്കെ, ജീവൻ രക്ഷാ വണ്ടികളാണ് ഇവയൊക്കെ. ഫയർ ഫൈറ്റിങ്ങിന്, റെസ്ക്യൂ വർക്കിന് ഉപയോഗിക്കുക, ഫയർ ആൻഡ് റെസ്ക്യൂ വർക്കിന് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എമർജൻസി റെസ്ക്യൂ ടെൻഡർ എന്ന ERT ആണ്. ഫയർ സർവീസിൽ വിവിധ തരങ്ങളായിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഈ ERT എന്ന് പറയുന്നത് ഈ വാഹനം എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓരോ റെസ്ക്യൂവിനും ഓരോ തരത്തിലുള്ള വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഫയർ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ MTU ആണ് ഉപയോഗിക്കുന്നത്, മൊബൈൽ ടാങ്കർ യൂണിറ്റ്. അത് വാട്ടർ കാരിയേഴ്സ് ആണ്, അത് ഫയറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പിന്നെ നമുക്ക് കെമിക്കൽ ഫയർ പോലുള്ള, നമുക്ക് വാട്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ കെമിക്കൽ ഫയർ പോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എയർപോർട്ട് ക്രാഷ് ടെൻഡറിലൊക്കെ ഉപയോഗിക്കുന്ന ഫോം അത് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ ഫോം ടെൻഡർ എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലായിട്ട് റെസ്ക്യൂ വർക്കേഴ്സ്, ഇപ്പോൾ ബിൽഡിംഗ് കൊളാപ്സ്, അതുപോലെ തന്നെ പുഴയിൽ ആളകപ്പെടുക, പിന്നെ അതുപോലെ മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള റെസ്ക്യൂ വർക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനമാണ് ERT എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്ത് അപകടമാണെന്ന് സംഭവിച്ചിരുന്നാലും അതിനനുസരിച്ചിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഓരോ ഉപകരണങ്ങളായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത് മെറ്റൽ കട്ടറും കോൺക്രീറ്റ് കട്ടറുമാണ്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് കൊളാപ്സൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ വലിയ തരത്തിലുള്ള ബിൽഡിങ്ങുകൾ കൊളാപ്സ്ഡ് ആയിട്ട് വലിയ വലിയ പീസ് ക്വാണ്ടിറ്റി പീസൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കാഷ്വാലിറ്റികളെ രക്ഷപ്പെടുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണിത്, ഈ മെറ്റൽ കട്ടറിന്. അതുപോലുള്ള കോൺക്രീറ്റ് നമ്മുടെ ഇരുമ്പ് കമ്പികൾ ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ വലിയ ബിൽഡിംഗ് കൊളാപ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മാറ്റുക, മാസമായിട്ട് മാറ്റുക എന്ന് പറയുന്ന ശ്രമകരമാണ്. പിന്നെ അതുപോലെ തന്നെ കാഷ്വാലിറ്റീസ് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒരുമിച്ച് JCB പോലുള്ള സാധനങ്ങൾക്ക് മാറ്റുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കും. അപ്പോൾ കാഷ്വാലിറ്റി അകപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നും കൂടാതെ അവയെ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കട്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഹൈഡ്രോളിക് പവറാണ്, ഹൈഡ്രോളിക്കിൻ്റെ മോട്ടറാണിത്. ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണിത്. എന്ന് വെച്ചാൽ നമ്മളെ മാൻ പവർ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഹൈഡ്രോളിക് പ്രഷറിൻ്റെ ഗുണം കൊണ്ട് ഉപയോഗിക്കുന്നത്. വലിയ വാഹനങ്ങൾ കുടുങ്ങിപ്പോവുക, ജാമായി പോവുക, വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ജാമായി പോവുക, ഇങ്ങനെ നമുക്ക് ബിൽഡിംഗ് കൊളാപ്സ്ഡ് ആയിട്ട് തകർന്ന് വലിയ ബീമൊക്കെ തകർന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഈ മോട്ടോർ വെച്ചിട്ട് ഉയർത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അപ്പുറത്തുണ്ട്, ആ സൈഡ് കാണിച്ച് തരാൻ കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈഡ്രോളിക് മോട്ടർ. ഹൈഡ്രോളിക് മോട്ടറിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന കട്ടറും സ്പ്രെഡറും ആണ് ഇപ്പം. ഓക്കെ, ഹൈഡ്രോളിക് കട്ടറും ഹൈഡ്രോളിക് സ്പ്രെഡറും. ഇതിൻ്റെ ഉപയോഗം വെച്ചാൽ നമ്മൾ ഈ വണ്ടി ആക്സിഡൻ്റൊക്കെ ആയിട്ട് ജാമൊക്കെ ആയിട്ടിരിക്കുകയാണ്, നമുക്ക് മാൻ പവർ കൊണ്ട് ഇവയെ ലിഫ്റ്റ് ചെയ്യാനോ വലിച്ച് മാറ്റാനോ അകത്താനോ പറ്റാത്ത അവസരങ്ങളിൽ നമുക്ക് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ ഇരുമ്പ് ഭാഗങ്ങൾ കട്ട് ചെയ്യാനും വലിച്ചകറ്റാനും ഒക്കെ സഹായിക്കുന്ന ഉപകരണമാണ്. പിന്നെ നമ്മുടെ ചെയിൻസോ, ചെയിൻസോ നമ്മുടെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. ചെയിൻസോ നമ്മുടെ മരങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മരപ്പണിക്കാർ ഉപയോഗിക്കുന്നതാണ്, മരം മുറിക്കുന്നവർ. അപ്പോൾ നമ്മൾ ഗതാഗത തടസ്സം, പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഗതാഗത തടസ്സം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെയിൻസോ നമ്മുടെ കയ്യിൽ സുലഭമായിട്ടുണ്ട്. അത് നമ്മുടെ വാഹനത്തിലുള്ളതാണ്. പിന്നെ നമ്മൾ പലതരത്തിലുള്ള റെസ്ക്യൂ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോപ്പുകൾ, അപ്പോൾ നമ്മൾ കിണറ്റിനകത്ത് ആളകപ്പെടുക, നമുക്ക് അസെൻഡിങ് ഡിസെൻഡ് ബിൽഡിങ്ങിന് മേളിൽ ആളകപ്പെട്ട് പോവുക, അല്ലെങ്കിൽ നമുക്കൊന്ന് അസെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസെൻഡ് ചെയ്യണം, കാഷ്വാലിറ്റി കൊണ്ട് ഡിസെൻഡ് ചെയ്യേണ്ട അവസ്ഥ അസെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള റോപ്പ് കേരളമെൻ്റലും പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് റോപ്പ് ഉൾപ്പെടെ എല്ലാ സെറ്റുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ചെയറിനോട്ടൊക്കെ നമുക്ക് റോപ്പിൽ കെട്ടിയിട്ട് വെച്ചിട്ട് സാഹചര്യം അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള റോപ്പുകൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ന്യൂമാറ്റിക് എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലെ തന്നെ ഹൈഡ്രോളിക്കിൻ്റെ അതേ ഗുണം ആണ് എയറിനുള്ളത്. എയറിൻ്റെ അതേ ഗുണം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് മാൻ പവർ, ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് മാൻ പവർ വളരെ കുറച്ച് മതി.
ഈ ഉപകരണങ്ങൾ കണക്ട് ചെയ്ത് തന്ന പ്രഷർ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. ഹൈഡ്രോളിക് പ്രഷറൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ജെ സി ബി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ വളരെ കുറച്ച് പ്രഷർ നമ്മുടെ പവർ മാത്രം മതി മാൻ പവർ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജാക്കിയൊന്നും വയ്ക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ന്യൂമാറ്റിക് ബാഗ് ഉപയോഗിച്ചിട്ട്, ഇതാണ് ഈ ന്യൂമാറ്റിക് ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല വലിപ്പത്തിൽ ഉള്ള ബാഗുകളാണിത്. ഇത് പല 3-4 വലിപ്പത്തിലുണ്ട്. ഇത് ഈ ബാഗ് ഈ സൈസിലേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് എയർ കയറാം. ഇത് എയർ കയറുമ്പോൾ ഇത് വലിയൊരു തലയണ പോലെയാവും. തലയണ പോലെ ആകുമെന്ന് വെച്ചാൽ ഇത് 20 ടൺ ഭാരം താങ്ങും. 20 ടൺ ഭാരം താങ്ങും. നമുക്ക് ഈ വണ്ടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പൊക്കാം. വണ്ടി ആക്സിഡൻ്റ് ആകുമ്പോൾ ഈ 70 നമുക്ക് 70,000 കിലോഗ്രാം വരെ പൊക്കാൻ കഴിയും. 70 ടൺ വരെയുള്ള സാധനങ്ങൾ ഉയർത്താൻ, ഈസി ആയിട്ട് ഉയർത്താൻ കഴിയുന്ന പവറുണ്ട് നമ്മുടെ ന്യൂമാറ്റിക് ലിഫ്റ്റിംഗ് ബാഗ്സിന്. അപ്പം നമുക്ക് പില്ലോ പോലെയാവും. ഇത് പലതരത്തിലുണ്ട്. ഇത് സ്റ്റാക്കബിളുണ്ട്, നോൺ സ്റ്റാക്കബിളുണ്ട്. അപ്പോൾ ഇത് നോൺ സ്റ്റാക്കബിളാണ്. ഇത് പില്ലോ പോലെ വരും. മറ്റേ സ്റ്റാക്കബിളാണെങ്കിൽ നമുക്ക് ഒന്നിന് പുറത്തൊന്നൊന്നായിട്ട് അങ്ങനെ അടുക്കി വയ്ക്കാൻ കഴിയുന്നതാണ്. അത് അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നിട്ടില്ല. നിലവിൽ വന്നിട്ടുള്ള നോൺ സ്റ്റാക്കബിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു റബ്ബർ ട്യൂബാണെങ്കിലും ഇതിൽ നമ്മൾ എയർ കയറ്റി കഴിഞ്ഞാൽ ഇത് ഒരു വലിയൊരു തലയണ പോലെ ആവുകയും ഇത് 20 ടൺ ഭാരം താങ്ങും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 40 ടൺ ഭാരം താങ്ങുന്ന മറ്റൊരു ട്യൂബുണ്ട്. അതുപോലെ തന്നെ 70 ടൺ താങ്ങുന്ന മറ്റൊരു ട്യൂബുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഹൈഡ്രോളിക് ജാക്കിയോ അങ്ങനെ ഉപകരണങ്ങളൊന്നും വയ്ക്കുക, ഒരു സ്പേസും ഇല്ല. നമുക്കൊരു ഭൂമിയോളം പറ്റിപ്പോയി ഒരു സാധനം, അല്ലെങ്കിൽ കോൺക്രീറ്റ് വലിയൊരു ബീം, അങ്ങനെ എന്തൊരു അപകടം അല്ലെങ്കിൽ വലിയൊരു വാഹനം വെഹിക്കിൾ പറ്റിപ്പോയി, അങ്ങനെ നമുക്ക് ഉയർത്താനൊക്കെ വേണ്ടിയിട്ട് സ്പേസിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ആ മണ്ണൊന്ന് മാറ്റി നമുക്ക് ഇത്രയും കയറ്റി വയ്ക്കാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. നമുക്കവിടെ ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഉയർത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് റോപ്പ്, പലതരത്തിലുള്ള റോപ്പുകൾ നമുക്ക് റെസ്ക്യൂ വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല നമുക്ക് പെട്ടെന്ന് കിണർ ആക്സിഡൻറ്റുകൾ പോലുള്ള, അല്ലെങ്കിൽ മരത്തിന് ആൾ കുടുങ്ങിപ്പോവുക എന്ന അവസ്ഥയിലൊക്കെ ഡിസൈൻ അസെൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയറിനോട്ട് കെട്ടിയിട്ടുണ്ട്. കിണറ്റിനകത്ത് നാളെയൊക്കെ അതായത് വലിയ ചെറിയ ചിലതൊക്കെ ചെറിയ കിണറൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഈ ഇതൊന്നും റിങ്ങൊന്നും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ചെയറിനോട്ട്, അതായത് നമ്മളൊരു ചെയർ മോഡലിൽ നമ്മൾ അതിനകത്ത് കെട്ടിയിരുത്തുമ്പോൾ ചെയർ മോഡലായിരിക്കും, അതൊക്കെ നമ്മൾ ചെയറിനോട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കണ്ണമൻ്റെ റോപ്പർ, പലതരത്തിലുള്ള റോപ്പുകളുണ്ട് അസെൻഡിങ്ങിന് ഡിസെൻഡിങ്ങിന് ഉപയോഗിക്കുക. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വല നെറ്റ്, ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവർ ആത്മഹത്യ ചെയ്തേ അടങ്ങുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ഒരു തരത്തിലും അടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് അവർ ചാടും നമ്മളെ അവസ്ഥയിൽ നിൽക്കുന്ന രക്ഷപ്പെടുന്നതിൻ്റെ നമുക്ക് ഇതുണ്ട്, നെറ്റ് കെട്ടിയിട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള നെറ്റുകളുണ്ട്. അപ്പോൾ 3-4 ടൈപ്പുണ്ട്. ഇപ്പോൾ 2-3 പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ റോപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഈ പശുക്കൾ ഒക്കെ, മൃഗങ്ങളൊക്കെ, കന്നുകാലികളൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ കുഴിയിലും അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓസുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇംപ്ലിമെൻ്റ് നമ്മുടെ തന്നെ പഴയ ഓസുകൾ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അല്ല, ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി നമ്മളത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഫോൾഡബിളും നോൺ ഫോൾഡബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ കാഷ്വാലിറ്റീസിനെയൊക്കെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഈ ന്യൂമാറ്റിക് ബാഗിൻ്റെയൊക്കെ പിന്നെ ട്യൂബുകളാണ്, കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് ട്യൂബുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ്, അതാ നമ്മുടെ ഡിമോളിഷിങ് ക്യാമറ ആണ്. ഡിമോളിഷിങ് ബിൽഡിംഗ് കൊളാപ്സൊക്കെ ഉണ്ടാകുമ്പോൾ ബിൽഡിങ്ങിന് ആ ബീമുകളെയൊക്കെ പൊളിക്കാനും കട്ട് ചെയ്ത് മാറ്റാനും പൊളിച്ച് റെസ്ക്യൂ വർക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ഡിമോളിഷിങ് ക്യാമറയാണ് ഇത് വലുത്. ഇതിൻ്റെ ഒരു ചെറുത് കൂടെ ഉണ്ട്. ചെറുതിപ്പുറത്തിരിപ്പുണ്ട്. നമ്മളിപ്പോൾ രാവിലെ ഒരു കോളിന് പോയിട്ടുന്നപ്പോഴാണ് ആ ഒരു അടുക്കും ചിട്ട അങ്ങ് മാറിക്കിടക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലോവറുണ്ട്. ഇത് ബ്ലോവറാണ്, ഇതിൻ്റെ പേര് ബ്ലോവർ. ബ്ലോവർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഫയറൊക്കെ ഉണ്ടായിട്ടൊരു റൂമിനകത്തൊരു വലിയ ഹാളിനകത്ത് എയർ ഈ പുക കൊണ്ട് നിറഞ്ഞു പോയി, നമുക്കപ്പോൾ അവിടെ ഒന്ന് കാണാൻ കഴിയത്തില്ല, ഫുള്ള് ഇരുട്ടായിരിക്കും, പുക കൊണ്ട് നിറഞ്ഞിരിക്കും, അപ്പോൾ നമുക്കവിടെ വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അകത്തുള്ള പുകയെ വലിച്ച് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്ലോവറാണ് ഇത്. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫയർ കോളിനൊക്കെ ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമുക്ക് സ്ട്രക്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഷോറിങ്സുകളാണ്. ഷോറിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പറയുന്നത് നമ്മുടെ മുട്ട് കൊടുക്കുക എന്ന് പറയുന്നില്ലേ, നമ്മുടെ കോൺക്രീറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മുട്ട് കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മളുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം അടർന്ന് വീഴാറായി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ചെയ്തത് തകർന്ന് താഴേക്ക് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ മതിലിൻ്റെ ഒരു സൈഡ് താണ് പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമുക്ക് അതിനകത്ത് കാഷ്വാലിറ്റിക്ക് അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഇടിഞ്ഞ് താഴേക്ക് വരുന്നതിന് നമുക്ക് ഈ ഷോറിങ് ഉപയോഗിച്ച് ബലം കൊടുത്ത് നമുക്ക് ആംഗിൾ കറക്റ്റ് ആംഗിൾ പൊസിഷൻ ചെയ്തിട്ട് അവരെ താങ്ങി നിർത്തിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും, അവ ഏത് സമയം വന്ന് വീഴാം നമ്മുടെ പുറത്തൂടെ. അപ്പോൾ നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഷോറിങ്സ് ഉപയോഗിച്ച് അവയെ മുട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്തിയതിന് ശേഷം നമ്മുടെ ഈസി ആയിട്ട് നിന്ന് നമുക്ക് റെസ്ക്യൂ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോറിങ്സ് ഉപയോഗിക്കുന്നത്. അത് പല വലുപ്പത്തിലും ഉള്ളതാണ്. പിന്നെ നമുക്ക് ബി എ സെറ്റുകൾ ധാരാളമുണ്ട്. ബി എ സെറ്റ് എന്ന് വെച്ചാൽ ബ്രീത്തിങ് അപ്പാരറ്റസ്. നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് നമുക്ക് ശ്വസനയോഗ്യമല്ലാത്ത വായു
ഉള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രഹ്മപുരത്ത് സംഭവിച്ചു പോലെ അത് വിഷവാതകങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നോർമൽ ഫയർ ഉണ്ടാകുമ്പോൾ ആ പുകയും നമുക്ക് ശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ സാഹചര്യം നമ്മുടെ ഡ്യൂട്ടി അതായത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബ്രീത്തിങ് അപ്പാരറ്റസ് പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബി എ സെറ്റുകൾ ഉപയോഗിക്കും. ഇതാണ് ബി എ സെറ്റ്. ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇതാണ്. ഇത് നമ്മുടെ ഒരു ബി എ സിലിണ്ടർ. നമുക്ക് അന്തരീക്ഷ വായുവാണ് ഇതിനകത്ത് നിറച്ചേക്കുന്നത്. ഇത് നമ്മളിത് ഫേസിൽ കണക്ട് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുക. ഇതിനകത്തിരിക്കുന്ന എയറാണ് നമ്മൾ ശ്വസിച്ചിട്ട് പിന്നെ ശ്വസിക്കാൻ കഴിയാത്ത അന്തരീക്ഷ വായുവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ റെസ്ക്യൂ വർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു കിണർ നല്ല ആഴമുള്ള കിണറൊക്കെ ആണെങ്കിൽ എൻ്റെ അതിനകത്ത് വായു ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഇറങ്ങുന്നവർ ചിലപ്പോൾ പബ്ലിക്കിന് അറിയില്ലായിരിക്കും. അവരെന്ത് ചെയ്ത് ചിലപ്പോൾ കിണർ വെള്ളം വറ്റിക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ആഴം കൂട്ടാനോ ഒക്കെ ആയിട്ട് ഇറങ്ങും. അപ്പോൾ അവർ ബോധം കുറച്ച് നേരം കഴിഞ്ഞ് ബോധം കെട്ടു. പഴയ ആൾക്കാരാണെങ്കിൽ അതൊക്കെ പണ്ട് മറ്റേ വിളക്കത്തിച്ച് നോക്കുകയും അതൊക്കെ നോക്കുമായിരുന്നു. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടൊക്കെ ഇറങ്ങി പൊഴിഞ്ഞ് കുഴഞ്ഞ് അവിടെ വീണു പോകും. അപ്പോൾ അങ്ങനെ അവസരത്തിൽ നമ്മൾ റെസ്ക്യൂ വർക്കിന് ഉപയോഗിക്കുന്നതാണ് ബി എസ് എറ്റ് കിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഇതിന് നമുക്ക് അരമണിക്കൂർ ഒരു സിലിണ്ടർ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വായു കിട്ടും, നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഫയർ കോണിനൊക്കെ പോകുമ്പോൾ പുകയൊക്കെ നിറഞ്ഞ സ്ഥലം നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബി എ സെറ്റ് ഇട്ട് ആണ് റെസ്ക്യൂ വർക്ക് നടത്തുന്നത്. നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത് ബി എ സെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ ആ പുക നിറഞ്ഞ വായു നമുക്ക് ശ്വസിക്കേണ്ടി വരത്തില്ല. നമുക്ക് ഫ്രഷ് എയർ ശ്വസിക്കുകയും ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ഫയർ ഫൈറ്റ് ചെയ്യുകയും ചെയ്യാം, നന്നായിട്ട് അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താം. എന്ത് കാര്യവും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അതിനാണ് ഈ ബി എ സെറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ പറയാനായിട്ടുള്ളത് റാച്ചറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിനെ റാച്ചറ്റ് ബെൽറ്റ് എന്നാണ് പറയുന്നത്. റാച്ചറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മുടെ ക്യാപ്സ്യൂളുകളൊക്കെ എൽ പി ജി കൊണ്ടുപോകുന്ന ക്യാപ്സ്യൂളുകൾ പിന്നെ ലീക്കാവുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അവയൊക്കെ ലീക്കാവുമ്പോൾ നമ്മൾ അവയെ നമുക്ക് തണുപ്പിക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആ കമ്പനിയിൽ നിന്ന് വണ്ടി വന്ന് അത് സിലിണ്ടർ മറ്റു വണ്ടിയിലേക്ക് മാറ്റുന്നത് വരെ നമുക്കത് കൂളിയുക എന്നുള്ളവരുണ്ട്. പിന്നെ അവ കൂളിയുന്ന സമയത്ത് ഇത് ലീക്കാവുമ്പോൾ പൊട്ടാൻ പാടില്ല. പൊട്ടാതെ നമ്മൾ സംരക്ഷിക്കുന്നത് ഇതുപോലത്തെ റാച്ചറ്റ് ബെൽറ്റ് ഫുള്ള് വണ്ടിയെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇത് നമ്മൾ ലോക്ക് ചെയ്യാൻ കഴിയും. ലോക്ക് ചെയ്ത് ടെമ്പർ ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാൻ കഴിയും. ലോക്ക് ചെയ്ത് ടെമ്പർ ചെയ്ത് സൂക്ഷിക്കുക, എന്നിട്ട് നമ്മൾ കൂടിയുക. അതാണ് ഈ റാച്ചറ്റ് ബെൽറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. സംരക്ഷിക്കുക, പൊട്ടാതെ സംരക്ഷിക്കുക, ചൂടായി പൊട്ടാണ്ട് സംരക്ഷിക്കുക. അതാണ് നമ്മൾ ഈ റാച്ചറ്റ് ബെൽറ്റ് കൊണ്ട് ചെയ്യുന്നത്. കയ്യിൽ അപകടങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് കയ്യിലൊക്കെ കുടുങ്ങി പോകില്ല, മോതിരങ്ങളൊക്കെ കുടുങ്ങി പോവുക. പിന്നെ അതുപോലെ നമ്മുടെ എന്തെങ്കിലും കട്ട് ചെയ്യേണ്ട അവസരങ്ങൾ കിട്ടും. മെറ്റൽ ചെറിയ ചെറിയ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കട്ടിങ് മെഷീനുകളൊക്കെ ഉണ്ട്. പിന്നെ കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആംബു ബാഗ് പോലുള്ള ഉപകരണങ്ങൾ, കൃത്രിമ ശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള ആംബു ബാഗ് നമ്മുടെ ഇതിലുണ്ട് കാഷ്വാലിറ്റിക്ക്. പിന്നെ ഇത് ലീക്ക് അറസ്റ്റർ, നമ്മുടെ ഗ്യാസിൻ്റെ ലീക്ക് അറസ്റ്ററാണിത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വലിയ ടാങ്കറിൽ ഉപയോഗിക്കാം, നമ്മുടെ ചെറിയ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ലീക്കാവുകയാണെങ്കിൽ ലീക്കായി പൊട്ടുന്ന അവസരത്തിലാണെങ്കിൽ നമുക്കിതിനെ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചുറ്റും വരച്ചിട്ട് നമുക്ക് നേരത്തെ റാച്ചറ്റ് ബെൽറ്റ് ക്ലോസ് ചെയ്തതുപോലെ ഇതും ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടെമ്പർ ചെയ്യാൻ കഴിയും. ടെമ്പർ ചെയ്ത് പിന്നെ നമ്മുടെ സിലിണ്ടർ പൊട്ടാതെ സംരക്ഷിക്കാൻ കഴിയുന്ന ബെൽറ്റാണിത്. നമ്മുടെ ലൈഫ് ബോയും ലൈഫ് ജാക്കറ്റ്, നമ്മുടെ വെള്ളത്തിൽ അപകടങ്ങളുടെ ധാരാളം ഉപയോഗപ്രദമായിട്ടുള്ള ഉപകരണമാണിത്. നമ്മുടെ ലൈഫ് ബോയും ലൈഫ് ജാക്കറ്റാണ്. നമ്മുടെ പേര് പോലെ തന്നെ ലൈഫ് ജീവൻ നിർണയ ജീവൻ കാണുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ഇത് വളരെ നമ്മുടെ ജീവൻ്റെ വിരയുള്ള സംഭവങ്ങളാണ് ഈ ലൈഫ് ബോയും ലൈഫ് ജാക്കറ്റും എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ വെള്ളത്തിലൊരാൾ അപകടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ നീന്താൻ നല്ല പരിചയമുള്ള ഒരാളാണെങ്കിൽ കൂടെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കൊരു ലൈഫ് ബോയ് ഉണ്ടെങ്കിൽ ലൈഫ് ബോയ് എടുത്ത് ഒരു കയറിൽ കെട്ടിയിട്ട് നമുക്ക് എറിഞ്ഞു കൊടുത്താൽ മതി. അതിന് എറിയേണ്ട പൊസിഷനിങ്ങളും രീതികളൊക്കെ ഉണ്ട്. വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഈ ലൈഫ് ബോയും ലൈഫ് ജാക്കറ്റും വേണമെന്നാണ്. വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ആരായിരുന്നാലും വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം. ഇതാണ് ലൈഫ് ജാക്കറ്റ്. അപ്പോൾ വെള്ളത്തിലൂടെ നമ്മളൊരു യാത്ര നടത്തുകയാണെങ്കിൽ മസ്റ്റായിട്ട് നീന്തൽ അറിയാവുന്ന ആളും നീന്തൽ അറിഞ്ഞുകൂടാത്ത ആളും ധരിച്ചിരിക്കണം. നീന്തൽ അറിഞ്ഞുകൂടാത്ത ആൾ മാത്രമല്ല ധരിക്കേണ്ടത്, എല്ലാവരും ഉറപ്പായിട്ടും ധരിച്ചിരിക്കണം ഇങ്ങനൊരു സാധനം. ഇതിൻ്റെ വില എന്ന് വെച്ചാൽ നമ്മുടെ ജീവനോളം വിലയാണ്, ജീവനോളം വില. ഇപ്പം നമ്മൾ ധരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീന്തൽ അറിയാവുന്ന ഒരാൾ. അപ്പോൾ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നീന്തൽ അറിയാം. അപ്പോൾ അയാൾക്ക് സപ്പോസ് ഒരു കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അയാൾക്ക് വെള്ളത്തിൽ ഫ്രീ ആയിട്ട് ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീന്തൽ അറിയാവുന്ന ആളും അറിഞ്ഞുകൂടാത്ത ആളും വെള്ളത്തിൽ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയം വെള്ളത്തിൽ കിടക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരാൾ നീന്തൽ അറിയാവുന്ന ഒരാൾ കൂടുതൽ സമയം വെള്ളത്തിൽ കിടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഒത്തിരി പേരെ നമുക്ക്
റിലാക്സ് ചെയ്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. മറ്റേത് നമ്മൾ ഫ്രീ ഹാൻഡഡാണ് കിടക്കുന്നതെങ്കിൽ വെള്ളത്തിൽ നമുക്ക് നീന്താൻ അറിയാം, നമുക്ക് ഒന്നുകിലും സ്വയരക്ഷയെ നടക്കുകയുള്ളൂ. സ്വയരക്ഷ നമ്മൾ നീന്തി കരക്കെത്തുക മാത്രമേ നടക്കുകയുള്ളൂ, അത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണിക്കും. ഇല്ലെങ്കിൽ ഒരാളെ കൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ വശം വരാം, ഒരുപാട് അവശനാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ധരിച്ചിരുന്നാൽ നമുക്ക് എനർജി നഷ്ടപ്പെടുകയില്ല, ഒത്തിരി പേരെ നമുക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്യാം. പിന്നെ നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പല രീതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പല പ്രായത്തിലുള്ള രീതികളൊക്കെ ഉണ്ട്. അഡൽട്ടിനുള്ള ഇപ്പോൾ അതാ 32 കിലോഗ്രാം വരെ, അഡൽട്ട് 32 കിലോയ്ക്ക് മേളിലുള്ളതാണ്. അതിന് 32 കിലോയ്ക്ക് താഴെ വരുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് കരുതുന്നത്, അവർക്ക് വേണ്ട ഒരു സൈസ് വേറെ വരും. അപ്പോൾ ഇത് 32 മേളിലുള്ളതാണ്. അപ്പോൾ ഇതിലൊരു വിസിലൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കുമ്പോൾ ഈ വിസിൽ ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന ആൾക്ക് അത് കറക്റ്റ് അവർക്ക് ക്ലാസ് കൊടുത്തിരിക്കും. ബോട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എമർജൻസി അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ധരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ വിസിൽ മുഴുക്കുക. വിസിൽ മുഴുക്കുക എന്ന് വെച്ചാൽ ആരും കണ്ടില്ല, നമ്മൾ വള്ളത്തിൽ നിന്ന് ബോട്ടിൽ നിന്ന് വീണുപോയി, ആരും കപ്പലിൽ നിന്ന് അല്ലെങ്കിൽ വീണുപോയി, ആരും കണ്ടില്ല. അപ്പോൾ പരിസരത്തൂടെ പോകുന്ന മറ്റ് യാനങ്ങളിൽ നിന്നോ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള വിസിലാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ജീവനോളം പോകുന്ന വിലയാണ്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ലാഡേഴ്സ് ഉണ്ട്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് റേസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള. പിന്നെ നമ്മുടെ അമോണിയം സ്യൂട്ട്, അമോണിയം പ്ലാന്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ പ്ലാന്റുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ഡ്രസ് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ഫയർ പ്രൊട്ടക്റ്റിംഗ് സ്യൂട്ടൊന്നും ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്യൂട്ട് തന്നെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള അമോണിയം സ്യൂട്ടും കെമിക്കൽ സ്യൂട്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്യാസ് ഫയറൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ബ്ലാങ്കറ്റുകളാണ് ഇതൊക്കെ നമുക്ക് അണയ്ക്കാൻ കഴിയുന്നത്. ഇലക്ട്രിക് ചെയിൻസോ വൈദ്യുതി വേണ്ടി വരുന്ന അവസരങ്ങളിൽ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമുക്ക് വൈദ്യുതി തരുന്നൊരു ജനറേറ്റർ ഉണ്ട്. നമുക്ക് അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് ചെയിൻസാർ ഉണ്ടെന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ഷോറിങ്സിൻ്റെ ബാക്കി ഭാഗങ്ങളാണത്. പിന്നെ വൈദ്യുതി നമുക്ക് കിട്ടുന്നുണ്ട്, ഇതിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വൈദ്യുതി നമുക്ക് എത്രത്തോളം ദൂരത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. നമുക്ക് രാത്രിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് വൈദ്യുതി ഒരിടത്ത് ഉണ്ടാകുന്ന വഴിയില്ല, അപ്പോൾ കറണ്ട് ഇല്ലാത്ത അവസരങ്ങളായിരിക്കും മിക്കവാറും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പുറകിൽ ടവർ ലൈറ്റൊക്കെ ഉണ്ട്, ന്യൂമാറ്റിക് ടവർ ലൈറ്റൊക്കെ ഉണ്ടാകും. നമുക്ക് ഉയർത്തി വെച്ചിട്ട് 50 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ നല്ല രീതിയിൽ വെട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും വണ്ടിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പഴയ രീതിയിലുള്ള മൺവെട്ടി, നമ്മുടെ പരമ്പരാഗതമായിട്ട് വരുന്ന മൺവെട്ടി, പിക്കാസ്, കോടാലി, നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ട് പോയിരുന്നാലും നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. സിറ്റുവേഷൻ അപ്പോൾ നമ്മുടെ പനവിള അവിടെ മണ്ണിടിഞ്ഞ് ആൾ കുടുങ്ങിയപ്പോഴും നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പ്രാഥമിക പഴയ രീതിയിലുള്ള സാധനങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള ഉപയോഗിക്കുന്ന അവസരമൊന്നും. അപ്പോൾ നമ്മളെത്ര അഡ്വാൻസ്ഡ് ആയിരുന്നാലും ചില സമയങ്ങളിൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള അവസരങ്ങളാണ് നമ്മുടെ ഈ പിക്കാസ്, കോടാലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളത്തിൽ നമ്മുടെ പാതാള കറണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ടിയൊക്കെ വരുന്നു. അതൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെയാണ് ഇതിൽ ഉള്ളത്, ഈ വണ്ടി ഇത്. പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും എമർജൻസി വരുന്നതാണെങ്കിൽ വരുന്നതെല്ലാം ഇതിനകത്ത് ഈ കാണുന്ന ഉപകരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നതായിരിക്കും. ഇനി ഇതിൽ കൂടുതൽ ഇത് ഉപകരണങ്ങളൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വരുന്ന ഉപകരണങ്ങൾ ഇവിടുന്ന് സെറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. കോളിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഉപകരണങ്ങൾ സെറ്റ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ വെള്ളത്തിൽ ഉള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിങ്കി എന്ന് പറയുന്ന അപ്പുറത്തൊരു ഉപകരണം, ഡിങ്കി ബോട്ടുണ്ട്, അതിൽ 10 പേരോളം നമുക്ക് കയറ്റാൻ കഴിയുന്നതാണ്. റബ്ബർ ഡിങ്കിയാണ്, അപ്പോൾ അതിൽ എൻജിൻ വെച്ചിട്ട് നമ്മൾ പോയി റെസ്ക്യൂ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വെള്ളത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് സ്കൂബ വെള്ളത്തിനടിയിലൂടെ പോയിട്ട് റെസ്ക്യൂ വർക്ക് നടത്തുന്നതിന് ഒക്കെ ആയിട്ടുള്ള സ്കൂബയുണ്ട്. അതിന് സ്പെഷ്യലി ട്രെയിൻ ചെയ്ത സ്പെഷ്യലി ട്രെയിനിങ് സെൻറ്റർ കൊച്ചിയിലുണ്ട്, IITWR. പ്രത്യേകം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ് രണ്ട് കോഴ്സുകളുണ്ട്, BOD, AOD, ബേസിക് ഉണ്ട്, അതിൻ്റെ അഡ്വാൻസ്ഡുണ്ട്. അങ്ങനെ അത് ചെയ്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് അത് ചെയ്യുന്നത്. അത് നമ്മുടെ സർവീസിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ നിലവിൽ വരുന്ന സർവീസിലെ പഴയ വാഹനങ്ങളൊക്കെ പോയിട്ട് എല്ലാം മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ വലിയ വെഹിക്കിൾസും അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള ഒരു ഉപകരണം വണ്ടിയാണിത്. ഇതാണ് നമ്മുടെ ന്യൂമാറ്റിക് ടവർ ലൈറ്റാണിത്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഹൈറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ആവശ്യം എത്രത്തോളം ദൂരം എത്ര വേണം അതനുസരിച്ചിട്ട് നമുക്കിതിനെ ഉയർത്താനും താഴ്ത്താനും കഴിയും. ഉയർത്തി വെച്ചിട്ട് നമുക്ക് 50 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ നമുക്ക് നല്ല രീതിയിൽ 50 മീറ്റർ ചുറ്റളവിൽ നല്ല രീതിയിൽ നമുക്ക് പ്രകാശം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉപകരണമാണിത്. നമുക്ക് കൂടുതലും വൈദ്യുതി നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങൾ മിക്കവാറും വൈദ്യുതി ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ ഉപകാരം, വൈദ്യുതി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു ഇമ്പോർട്ടൻസ് ആണ്, വെളിച്ചം നമുക്ക് അവിടെ കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വണ്ടിയിൽ വിഞ്ചുണ്ട്, വിഞ്ച്. ഇത് വിഞ്ചിൻ്റെ മോട്ടറാണ്, നമ്മുടെ ജനറേറ്റർ ഉണ്ട്, അതിൽ മോട്ടർ പ്രവർത്തിക്കുന്ന വിഞ്ചാണിത്. ഈ വിഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഭാരം കെട്ടി വലിക്കാനും വലിച്ചുയർത്താനും ഒക്കെ സാധിക്കും. നമുക്ക് 7 ടൺ ഭാരം നമുക്ക് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് വലിക്കാൻ കഴിയും, വലിച്ച് കയറ്റാൻ കഴിയും വണ്ടി വെച്ചിട്ട്. നമുക്ക് അതിന് അവിടെ നിന്ന് വിഞ്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോപ്പ് ഉണ്ട്, അയൺ റോപ്പ് ഉണ്ട്, അയൺ റോപ്പിനെ നമുക്ക് റിലീസ് ചെയ്തിട്ട്
മറ്റ് വാഹനത്തിൽ ഇപ്പോൾ പൊതഞ്ഞു പോയ വാഹനമോ അല്ലെങ്കിൽ വീണ് പോയ വാഹനമോ ഒക്കെ ആണെങ്കിൽ അഞ്ച് ടൺ മുതൽ 7 ടൺ വരെ നമുക്ക് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വലിച്ച് കയറ്റി എടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ പുതിയ വണ്ടി വന്നിട്ടുണ്ട്, ഇതിൻ്റെ പുതിയ വണ്ടി വന്നിട്ടുണ്ട്, അതിൽ 7 ടണ്ണിന് മേളിൽ വലിച്ചെടുക്കാൻ കഴിയുന്നതാണ് പുതിയ വണ്ടി.